ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഫ്ലൈയിങ് കൈറ്റ്സ് എന്നുള്ള പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. പ്രിപ്പയർ എ സ്റ്റോറി ബുക്ക് ആൻഡ് ടെൽ ദ സ്റ്റോറി. ഇവിടെ കണ്ടോ, ഫ്ലൈയിങ് കൈറ്റ്സ് എന്നുള്ള ഒരു ബുക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒരു സ്റ്റോറി ബുക്ക് തയ്യാറാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾ വരക്കണം. എന്നിട്ട് അവിടെ സെന്റൻസുകളും കൂടെ എഴുതണം. റൈറ്റ് എബൌട്ട് ബ്രൂണോ ആൻഡ് കിറ്റി. ഇനി ബ്രൂണോയെക്കുറിച്ചും കിറ്റിയെക്കുറിച്ചും എഴുതിയിരിക്കുന്നത് നോക്കൂ. കിറ്റി മിനൂസ് ഫ്രണ്ട്, മിനുവിൻ്റെ ഫ്രണ്ടാണ്. ഇറ്റ് ഈസ് എ ബേർഡ്, ഇതൊരു പക്ഷിയാണ്. ഇറ്റ് ഹാസ് എ റെഡ് ബീക്ക്, ആ ചുവന്ന കൊക്കാണ്. ഇറ്റ് ഹാസ് കളർഫുൾ വിങ്സ്, ആ നല്ല കളർഫുൾ ആയിട്ടുള്ള തുവലുകളുണ്ട്. ദ ടൈൽ ഈസ് ലൈക്ക് എ റിബൺ, വാലോ ആ റിബൺ പോലെയാണ്. ഇനി നമുക്ക് എന്തെഴുതാം, ഇറ്റ് ഈസ് എ ബേർഡ്, ഇറ്റ് ഈസ് മിനൂസ് ബെസ്റ്റ് ഫ്രണ്ട്, ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ വിങ്സ്, ഇറ്റ് ഹാസ് റെഡ് ബീക്ക്, ഇറ്റ് ഹാസ് റിബൺ ലൈക്ക് ടൈൽ. കിറ്റി ലൈക്ക് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്, കിറ്റിക്ക് നട്ട്സും ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇഷ്ടം. ബ്രൂണോ സച്ചിൻസ് ഫ്രണ്ട്, ഇറ്റ് ഈസ് എ വൈറ്റ് പപ്പി വിത്ത് ബ്ലാക്ക് സ്പോട്സ്, ഇറ്റ് ഹാസ് ഫോർ ലെഗ്സ്, ടു ഇയേഴ്സ്, ടു ഐസ് ആൻഡ് എ ടൈൽ, ഇറ്റ് ക്യാൻ സേ വൗ വൗ. ബ്രൂണോ ആരാണ്, സച്ചിൻ്റെ ഫ്രണ്ടാണ്. ആ നല്ല വെളുത്ത വെളുപ്പിൽ കറുത്ത ഡോട്ടുകളുള്ള ഒരു കളറാണ് അല്ലേ. നാല് കാലുകളും രണ്ട് ചെവികളും രണ്ട് കണ്ണുകളും ഒരു വാലുമുണ്ട്. പിന്നെയോ എന്താണ് പറയുന്നത്, ആ വൗ വൗ. ഇനി നമുക്ക് എന്തെഴുതാം, ബ്രൂണോ ഈസ് എ വൈറ്റ് പപ്പി വിത്ത് ബ്ലാക്ക് സ്പോട്സ്, ഇറ്റ് ഈസ് സച്ചിൻസ് ബെസ്റ്റ് ഫ്രണ്ട്, ഇറ്റ് ഹാസ് ഫോർ ലെഗ്സ്, ടു ഐസ്, ടു ഇയേഴ്സ് ആൻഡ് എ ടൈൽ, ഇറ്റ് കാൻ വാക്ക് ഇറ്റ്സ് ടൈൽ, ഇറ്റ് കാൻ സേവ് വൗ വൗ. ബ്രൂണോ ലൈക്ക് ഫിഷ്, ബ്രൂണോക്ക് ആ മീനാണ് ഇഷ്ടം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഹിയർ ദ പിക്ചർ ഓഫ് എ ബേർഡ്, കളർ ദ പിക്ചർ വിത്ത് ദ കളേഴ്സ് ഓഫ് ദ റെയിൻബോ ആൻഡ് ഡിസ്ക്രൈബ് ദ ബേർഡ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെയിൻബോയുടെ കളറ് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതി അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ പക്ഷിക്ക് നിങ്ങൾ റെയിൻബോയുടെ നിറം നൽകണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഈ പക്ഷിയെക്കുറിച്ചൊന്ന് സെൻറ്റൻസുകൾ എഴുതണം. ഇതുപോലെ നിങ്ങൾ നിറം നൽകുക. ദ ബേർഡ് ഹാസ് എ യെല്ലോ ബീക്ക്, ആ മഞ്ഞ കൊക്ക്. ഇറ്റ് ഹാസ് റെഡ് ഐസ്, ചുവന്ന കണ്ണുകൾ. ഇറ്റ് ഹാസ് ബ്ലൂ വിങ്സ്, ഇറ്റ് ഹാസ് ഗ്രീൻ ഹെഡ്, ഇറ്റ് ഹാസ് വയലറ്റ് ടൈൽ, ഇറ്റ് ഹാസ് ഇൻഡിഗോ ലെഗ്സ്, ഇറ്റ് ഹാസ് ഓറഞ്ച് ഫെതേഴ്സ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതല്ല ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റെയിൻബോയുടെ നിറം നൽകണം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഐ ക്യാൻ ഐഡൻറ്റിഫൈ ദ ഈവൻസ് ഇൻ ദ സ്റ്റോറി, ഐ ക്യാൻ അറേഞ്ച് ദ ഈവൻസ് ആസ് ഇൻ ദ സ്റ്റോറി. മിനു ഫെഡ് കിറ്റി വിത്ത് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്, ദ ചിൽഡ്രൻ വേർ ഫ്ലൈയിങ് കൈറ്റ്സ്, കിറ്റി ഫ്ലൂ എബോവ് ആൾ ദി കൈറ്റ്സ്, മിനു വാസ് ഹാപ്പി വിത്ത് കിറ്റി, മിനു സോ എ ലിറ്റിൽ ബേർഡ്, മിനു ടോസ്ഡ് കിറ്റി അപ് ഇൻ ദ സ്കൈ. ഫസ്റ്റ് പിക്ചർ എന്താണ്, ദ ചിൽഡ്രൻ വേർ ഫ്ലൈയിങ് കൈറ്റ്സ്. അടുത്ത ചിത്രം നോക്കൂ, മിനു സോ എ ലിറ്റിൽ ബേർഡ്, മിനു ഫെഡ് കിറ്റി വിത്ത് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്, മിനു ടോസ്ഡ് കിറ്റി അപ് ഇൻ ദ സ്കൈ, കിറ്റി ഫ്ലൂ എബോവ് ഓൾ ദി കൈറ്റ്സ്, മിനു വാസ് ഹാപ്പി വിത്ത് കിറ്റി. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റോറി കേട്ടു. അമ്മു ഹാസ് ടു പെറ്റ്സ്, ദേ ആർ എ ഡോഗ് ആൻഡ് എ പാരറ്റ്. She called the dog Jimmy and the parrot Chinnu. She loves them so much and plays with them every day. One day, a thief came to their house. Chinnu and Jimmy saw the thief. Chinnu began to make noise and Jimmy began to bark. Ammu and her parents woke up and turned on the light when they heard this. The thief frightened and ran away when he saw this. Ammu thanks to Jimmy and Chinnu. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റ് കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.